ഹൈ ഫ്രണ്ട്സ്, ഇടിമിന്നൽ, ഹൈ വോൾട്ടേജ്, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ എന്നിവ കൊണ്ട് നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ട ഇലക്ട്രോണിക് ഇലക്ട്രിക് ഉപകരണങ്ങൾ നഷ്ടപ്പെടാത്തത് വളരെ ചുരുക്കമായിരിക്കുള്ളൂ. ആർ സി സി ബി, എം സി ബി, ഇ എൽ സി ബി, വോൾട്ടേജ് സ്റ്റെബിലൈസർ ഇവയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ കഴിയുന്ന ഒരു സർജ് ട്രാപ്പ് ഡിവൈസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ഒട്ടും സമയങ്ങളേണ്ട നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ കെഷിൽ ജോയി, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് ഈ ഒരു സർജ് ഡിവൈസ് പ്രൊട്ടക്ഷൻ വന്നത്. ഇതിൻ്റെ പേരാണ് മെർസൻ. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. അതിന് മേളിലായിട്ട് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സൈഡിലായിട്ട് സർജ് ട്രാപ്പ് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മോഡൽ നമ്പറാണ് എസ് ടി പി ടി 12 7K 275V 2PG. അതിൽ യു സി 275 വോൾട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 275 വോൾട്ടിന് മേളിൽ വന്ന് കഴിയുമ്പോൾ ഈ ഒരു വോൾട്ട് ഈ സർജ് ഡിവൈസ് ഇനി എർത്ത് ചെയ്തുകളാണ്. കൂടുതലായിട്ട് വന്ന വോൾട്ട് ഇനി എർത്ത് ചെയ്ത് ഗ്രൗണ്ട് ചെയ്തുകളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിവൈസാണിത്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡിവൈസ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുകയാണെങ്കിൽ ഒരു ഇ എൽ സി ബി അതുപോലെ എം സി ബി ഒക്കെ പോലെ ഇരിക്കുകയാണ്. അതിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട് മെർസൻ. അതുപോലെ ഇവിടെ സർജ് ട്രാപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ T1+T2 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് Type 1 Type 2 ചേർന്ന ഒരു സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസാണിത്. അതുപോലെ ഇവിടെ യു സി 275 വോൾട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ കളറിലൊരു ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ റെഡ് റീപ്ലേസ്മെൻ്റ് അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ ഹെൽത്തി ആണെങ്കിൽ ഇത് ഗ്രീൻ കളറായിരിക്കുള്ളൂ, പച്ച കളറിൽ ഇരിക്കുകയായിരിക്കുള്ളൂ. സർജ് വോൾട്ടേജും ഓവർ വോൾട്ടേജ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഇൻഡിക്കേഷൻ മാറിയിട്ട് ഇത് റെഡ് കളറാവും. റെഡ് കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് കാർട്രിഡ്ജ് ആണ്. നമുക്ക് ഇതിങ്ങനെ ഊരിടുക്കാൻ പറ്റും. അണ്ടാ, ഇതിങ്ങനെ ഊരിടുത്തിട്ട് നമുക്കിത് വേറെ റീപ്ലേസ് ചെയ്ത് മാറ്റാൻ പറ്റണം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാം ഇട്ടാറുണ്ട്. അത് ലൈൻ കണക്ട് ചെയ്യണം, ഫേസ് ലൈൻ കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഹോളുണ്ട്. സ്ക്രൂ വഴിച്ചിട്ട് വേണം നമുക്ക് കണക്ട് ചെയ്യാനായിട്ട്. ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ന്യൂട്രൽ ലൈൻ കണക്ട് ചെയ്യാനായിട്ടുള്ളതാണ് സ്ക്രൂ വഴിച്ചിട്ട്. അതുപോലെ തന്നെ താഴത്തെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ പി ഇ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് അതുപോലെ തന്നെ ഇവിടെ കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഹോളുണ്ട്. എർത്ത് ലൈൻ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ക്ലിപ്പും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിൽ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതുണ്ട്. അത് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സിലാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാളേഷൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡാറ്റ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അതൊക്കെ നമുക്കൊന്ന് നോക്കാം, വായിച്ചു നോക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതിൻ്റെ കണക്ഷൻ കൊടുത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സിമ്പിളായിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞത് ന്യൂട്രലും ലൈനും നേരെ മീറ്റർ ബോക്സിലേക്ക് പോകുന്നു. ഈ റെഡ് ലൈൻ ഫേസ് ലൈനാണ്, ഈ ബ്ലാക്ക് ന്യൂട്രൽ ലൈനാണ്. ഐസൊലേറ്ററിലേക്ക് പോകുന്നു. ഐസൊലേറ്ററിൽ നിന്ന് നമ്മളുടെ എസ് പി ഡിയിലേക്കാണ് പോയേക്കണത്. ഈ റെഡ് ലൈൻ നേരെ ഇതിൻ്റെ ആ ലൈനിലേക്കാണ് പോയേക്കണത്. അതുപോലെ തന്നെ ഒരു ഫേസ് ലൈൻ ആർ സി സി ബിയുടെ ഫേസിലേക്കും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസൊലേറ്റർ എന്ന് പറയുന്ന ന്യൂട്രൽ ലൈന് നേരെ നമ്മുടെ എസ് പി ഡിയുടെ ന്യൂട്രൽ ലൈനിലേക്കും പോയിട്ടുണ്ട്. അതുപോലെ മറ്റേ ന്യൂട്രൽ ലൈൻ ആർ സി സി ബിയുടെ ന്യൂട്രൽ ലൈനിലേക്ക് പോയിട്ടുണ്ട്. ആർ സി സി ബിയുടെ ഔട്ട് നേരെ നമ്മുടെ ന്യൂട്രൽ ബസ് ബാറിലേക്കാണ് പോയേക്കണത് ന്യൂട്രലിങ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഫേസ് ലൈൻ ഇത് ഓരോ എം സി ബിയിലേക്കും പോകുന്നുണ്ട്. ആർ സി സി ബിയിൽ നിന്ന് നേരെ എം സി സി ബിയിലേക്കും പോകുന്നുണ്ട്. ഇത് എസ് പി ഡിയിൽ നിന്ന് നമ്മൾ പ്രത്യേകമായിട്ട് നോക്കുകയാണെങ്കിൽ എസ് പി ഡിയിൽ നിന്ന് ഒരു എർത്ത് ലൈൻ നമുക്ക് എർത്ത് ബസ് ബാറിലേക്ക് കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് നമുക്കൊരു കോപ്പർ 10 കോപ്പർ ഇട്ടിട്ട് നേരെ ഒരു സ്പെഷ്യൽ എർത്ത് അടിച്ച് എർത്ത് പ്രോപ്പറായിട്ട് കൊടുക്കണേ ഏറ്റവും നല്ലത്. സെപ്പറേറ്റ് എർത്ത് കൊടുക്കണേ ഏറ്റവും നല്ലത്. അതുപോലെ എർത്തറോട് നമുക്ക് കൊടുക്കണമെങ്കിൽ ഒരു 2 മീറ്റർ ആഴത്തിലേക്ക് ഇട്ടിട്ട് കൊടുത്ത എർത്ത് ഗുഡായി കഴിഞ്ഞാലേ മാത്രമോ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് വേണമെങ്കിൽ കെമിക്കൽ എർത്തിങ്ങാ, അങ്ങനെ എർത്തിങ്ങിലൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ എസ് പി ഡി വർക്ക് ചെയ്യിക്കും. എസ് പി ഡി എർത്തിന് അനുസരിച്ചാണ് വന്ന ലൈറ്റിനിങ് പ്രൊട്ടക്ഷൻ ആയാലും ലൈറ്റായാലും അതുപോലെ ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്ത് ചെയ്ത് പോവുള്ളൂ.
ഇതാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ ഡയഗ്രാം. നിങ്ങൾക്ക് ഇത് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടത് സിംഗിൾ ഫേസ് സർജ് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ത്രീ ഫേസ് സർജ് പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ത്രീ ഫേസിൽ. ഇത് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമ്മളുടെ ഉപകരണങ്ങളെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. കൂടാതെ RCCB, ELCB, MCB, വോൾട്ടേജ് സ്റ്റെബിലൈസറിനൊക്കെ ഒരു പരിധിവരെ നമ്മുടെ ഉപകരണങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ കഴിയും. അതിനതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. പക്ഷേ അതെടുക്കുന്ന പ്രതികരണ സമയം വളരെ കൂടുതലായിരിക്കുള്ളൂ. അതായത് റെസ്പോൺസ് ടൈം SPD കൾക്ക് റെസ്പോൺസ് ടൈം നാനോ സെക്കൻഡ് നേരത്തേക്കാണ്. പെട്ടെന്ന് തന്നെ ആ വോൾട്ടേജിനെ റെസ്പോൺസ് ചെയ്തിട്ട് നമ്മുടെ എർത്തിലേക്ക് അതിനെ മാറ്റും. അതുപോലെ തന്നെ ഈ ഒരു SPD കൾ രണ്ട് മൂന്ന് തരത്തിലുണ്ട്. Type 1, Type 2, Type 192, Type 3 എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി പറഞ്ഞുതരാം. ടൈപ്പ് 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ്നിങ് സർജസ്സിന് വേണ്ടിയാണ്, അതായത് ഇടിമിന്നലിന് വേണ്ടിയാണ്. ടൈപ്പ് 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിച്ചിങ് സർജസ്സാണ്. എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള മോട്ടറുകൾ ഓൺ ആക്കുമ്പോഴോ ഓഫ് ആക്കുമ്പോഴൊക്കെ ഒരു ഹൈ വോൾട്ടേജ് നമ്മുടെ വീട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട്. വലിയ മോട്ടറിലെ പൊടിപ്പിക്കണം, ഇല്ലി അതുപോലത്തെ സാധനങ്ങളുടെയൊക്കെ. അപ്പോൾ അതിനെ തടയാനാണ് ടൈപ്പ് 2 ആയിട്ടുള്ള SPD കളുള്ളത്. ഈ നമ്മൾ ഇന്ന് കണ്ട വീഡിയോയിൽ കണ്ടത് 192 ആണ്, അതായത് സർജ് വോൾട്ടേജിനെയും അതുപോലെ ലൈറ്റ്നിങ്ങിനെയും എർത്തി തളയും. പിന്നെ Type 3, അത് നമ്മളുടെ വീട്ടിലെ ഏതെങ്കിലും പ്രത്യേക ഉപകരണങ്ങൾ, അതായത് എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ്, വില കൂടിയ എക്യുപ്മെൻറ്റ്സിനൊക്കെ, അതായത് എന്തെങ്കിലും അളക്കണ മെഷീൻ അതുപോലത്തെ പ്രത്യേക വില കൂടിയ മെഷീനൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടി മാത്രമായിട്ടാണ് Type 3 SPD കൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കാം, വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ്. ബൈ ബൈ.